2021 മാർച്ച് 3, ശാസ്ത്രലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ശതകോടീശ്വരനായ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നിർമ്മിച്ച സ്റ്റാർഷിപ്പ് എന്ന ബഹിരാകാശ വാഹനം പരീക്ഷിക്കുന്ന ദിവസം. കൃത്യതയാർന്ന വിക്ഷേപണമായിരുന്നു SN10 എന്ന് പേരിട്ട പരീക്ഷണ പേടകത്തിൻ്റേത്. SN8, SN9 എന്നീ പേടകങ്ങളുടെ പരീക്ഷണം പരാജയപ്പെട്ട ശേഷം ഈ ഒരു പരീക്ഷണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ശാസ്ത്രലോകം. ഉദ്ദേശിച്ചിരുന്നതുപോലെ തന്നെ 10 കിലോമീറ്റർ ഉയരത്തിലേക്ക് പേടകം ഉയർന്നു പൊങ്ങി. പിന്നെ ലോകം കാത്തിരുന്ന ആ മലക്കം മറിച്ച് ലക്ഷ്യത്തിലെത്തിയ ശേഷം ഭൂമിയിലെ ലോഞ്ചിങ് പാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ തുടക്കമായിരുന്നു അത്. അല്പദൂരം താഴേക്ക് വന്ന ശേഷം തിരശ്ചീനമായ പറക്കൽ, പിന്നീട് എഞ്ചിനുകൾ വിപരീത ദിശയിൽ പ്രവർത്തിപ്പിച്ച് ഭൂമിയിലേക്കുള്ള തിരിച്ചിറക്കം. മെക്സിക്കോ അതിർത്തിക്കരികിലുള്ള ദക്ഷിണ ടെക്സാസിലെ സ്പേസ് എക്സ് ലോഞ്ചിങ് പാഡിൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ നടന്നു. ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള യാത്രകൾക്കുള്ള പേടകങ്ങളുടെ വിക്ഷേപണം ഈ പരീക്ഷണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച റോക്കറ്റ് വീണ്ടും ഉപയോഗിക്കുന്നത് ബഹിരാകാശ യാത്രകൾക്കുള്ള ചെലവ് കാര്യമായി കുറയ്ക്കും. ഉദ്ദേശിച്ചിരുന്നതുപോലെ തന്നെ റോക്കറ്റ് കൃത്യമായി നിലത്തിറങ്ങി. റോക്കറ്റ് കത്തിനശിച്ചെങ്കിലും പരീക്ഷണം വിജയമായാണ് സ്പേസ് എക്സ് കണക്കാക്കുന്നത്. വിക്ഷേപണത്തിന് ശേഷം റോക്കറ്റിനെ തിരിച്ച് ഭൂമിയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ദൗത്യം. അത് സാധിച്ചു. ഇനി തെറ്റുകൾ തിരുത്തി മുന്നോട്ട്.